Hey guys, welcome back to my channel. I'm Cascade. Today we're gonna see the explanation of the American series The Vampire Diaries Season 7, Episode Number 12. First scene, we see Carolyn. Carolyn is coming to Valerie. Carolyn is asking Valerie to show him Stephen. Valerie says, Damon is coming to the Mystic Falls. Julian is coming to Stephen. I don't know. Damon and Julian have any problem. And Damon is coming to restaurant and all pitch over here. If you get a Carol Nanangal Avada, Stephen helping him in Mystic Falls like Pogan Dorgano. Isame Valerie Avala, Tadano Parino, your stage, Ni Avadiki Poganda. Carol Nisame Parino, Yan Avadiki Ponda, the important Anna, because Stephen and Damon, Tandipere and Julian Kail, powerful lateral vampire, Yano Chelvangal, Arkur Helpago. Stephen already Julian or Nala the Asian, other de Perla, in the one Julian Kola no Karnangal, Julian or Pedam, Avari Rendering Konali. Valerie Isame Parino, Ni Pedicanda, Avering in a handle. Carol needs some Valerie to Parino, Valerie near Karinjiavo. Valerie Ninaka, Mystic Falls like boy, Avery help him but you. Inkinanataria, need Stephen Alexander, but it's not a problem for me. Yavadaki poet, Avery help him. But you want Julian in the neck on the Galena, because I'll in him where they between him, I'll chalap him in return, Salvatore Brothers neck on the Galena. Yan then allow you, Niavadaki Poga, Yan the Nevarino. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഹോസ്പിറ്റലിലാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാനിവിടുത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞോളാം, നീ ഇവിടുന്ന് പൊക്കോ. കരോളിന് ഉറന്നൊക്കെ പറഞ്ഞ് വാലറിയെ സ്റ്റെഫിനെ ഡേമന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഇതേ സമയം നമുക്ക് സാൽവട്ടോ ബ്രദേഴ്സിനെ കാണാം. രണ്ടുപേരും ആ റെസ്ലിംഗ് ഫ്ലോറിലാണ്. സ്റ്റെഫിനാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് ഡേമനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡേമൻ ആണെങ്കിൽ ഈ സമയം സ്റ്റെഫിനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാകുന്നില്ല. സ്റ്റെഫിനോട് വീണ്ടും വീണ്ടും ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. ഇതെല്ലാം കണ്ട ഓഡിയൻസിന് ഇതെല്ലാം ഒരു ഡ്രാമയായിട്ടാണ് തോന്നുന്നത്. അവരും സ്റ്റെഫിനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. ജൂലിയൻ ഈ സമയം പറയുന്നു, ഡേമനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആരും റെഡി അല്ലെങ്കിൽ ഞാൻ വരാം. ഡേമൻ ആണെങ്കിൽ ഇത് കേട്ടിട്ട് ജൂലിയനെ വെല്ലുവിളിക്കുന്നു, എനിക്ക് ധൈര്യമുണ്ടേ വാടോ എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം കണ്ട സ്റ്റെഫിനാണെങ്കിൽ വല്ലാതെയാകുന്നു. അവൻ ഡേമനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജൂലിയൻ നിന്നെക്കാരും 300 years ഓൾഡ് ആണ്, അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അത്ര ശരിയല്ല, നീ എന്റെ കൂടെ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വാ. എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇങ്ങനെ ഒന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിനല്ല, ആ ഫിനിക്സ് സ്റ്റോൺ നിന്നെ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, നീ എന്റെ കൂടെ തിരിച്ച് വെളിയിലേക്ക് വാ. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ലൈഫിൽ ഇനിയും ഹോപ്പ് വേണം, നിനക്ക് ഞാനുണ്ട്. നീ എന്ത് വലിയ തെറ്റാ ചെയ്തെങ്കിലും ഞാൻ അതിന്റെ പേരിൽ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകില്ല. ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്, നീ എന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വാ. ഈ സമയം ജൂലിയൻ ആണെങ്കിൽ അയാളുടെ ബൂട്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഫ്ലോറിലേക്ക് ഇറങ്ങുന്നു. സ്റ്റെഫൻ വീണ്ടും വീണ്ടും ഡേമനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ എന്റെ കൂടെ തിരിച്ചു വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ബട്ട് ഡേമൻ ആണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നില്ല. ജൂലിയൻ ഇതെല്ലാം കണ്ട് തിരിച്ചുകൊണ്ട് അയാളുടെ കൂടെയുള്ള വാമ്പയേഴ്സിനോട് പറയുന്നു, സ്റ്റെഫിനെ പിടിച്ച് ഇതിന് വെളിയിലാക്കും, ആൻഡ് അവനെ റെസ്റ്റോറന്റിന് വെളിയിൽ കൊണ്ട് വിട്ടേക്ക്. അവനെന്താണെന്ന് ഫൈറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഡേമന്റെ കൂടെ ഫൈറ്റ് ചെയ്യാം. അവിടെയുള്ള വാമ്പേഴ്സ് എല്ലാവരും ചേർന്ന് സ്റ്റെഫിനെ വലിച്ചഴിച്ചുകൊണ്ട് റെസ്റ്റോറന്റിന് വെളിയിലേക്ക് പോകുന്നു. സ്റ്റെഫിനെ ആ സമയം അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഡേമൻ നീ ഇപ്പോഴും തിരികെ വാ, ജൂലിയനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അത്ര നല്ല കാര്യമല്ല, നീ തിരികെ വാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നോക്ക്, നീ ഇപ്പൊ ഫിനിക്സ് സ്റ്റോണിന്റെ മാനിപ്പുലേഷന്റെ അണ്ടറിലാണ്. ഡേമൻ ഇതൊന്നും കേൾക്കാൻ റെഡിയാകുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ ഡേമനും ജൂലിയനുമായിട്ട് ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് നേരമൊക്കെ ഡേമൻ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജൂലിയൻ ഒരുപാട് പവർഫുൾ ആയിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, അയാൾ ഒരുപാട് ഓൾഡ് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു. ജൂലിയൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഡേമനെ ടേക്ക് ഡൗൺ ചെയ്യുന്നു, ആൻഡ് അവന്റെ ഹാർട്ട് വെളിയിലേക്ക് എടുക്കാൻ തുടങ്ങുന്നു. ബട്ട് ഈ സമയം നമുക്ക് ഡേമനെ കാണാം, അവനാണെങ്കിൽ തിരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ ജൂലിയനെ തള്ളി മരാൻ നോക്കുകയോ ഇല്ല. അവൻ മരിക്കാൻ വേണ്ടി ഓൾറെഡി റെഡിയായിരുന്നു. ബിക്കോസ് ഡേമനെ ജീവിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഹോപ്സ് ഒന്നും ഇല്ലായിരുന്നു. ഡേമൻ ഫ്ലോറിൽ നിലത്ത് കിടക്കുന്നു, ആൻഡ് ജൂലിയൻ അവന്റെ ഹാർട്ട് വെളിയിലേക്ക് എടുക്കാൻ നോക്കുന്നത് കണ്ടിട്ടും ഒന്നും ചെയ്യുന്നില്ല, അയാളെ തടയുന്നില്ല. ബട്ട് ഇത്രയും സമയം കൊണ്ട് അവിടേക്ക് വാലറി വരുന്നു. അവൾ അവളുടെ മാജിക് കൊണ്ട് ജൂലിയനെയും അവിടെയുള്ള വാമ്പയേഴ്സിനെ എല്ലാം തലവേദന എടുപ്പിച്ച് നിലത്തേക്ക് വീഴിക്കുന്നു. ജൂലിയൻ ഈ സമയം തലവേദന കാരണം നിലവിളിക്കുകയായിരുന്നു. ബട്ട് ഇത്രയും സമയം കൊണ്ട് അവിടെയുള്ള വാമ്പയേഴ്സിനെ വെട്ടിച്ച് സ്റ്റെഫിനാണെങ്കിൽ ആ റെസ്ലിംഗ് ഫ്ലോറിലേക്ക് വരുന്നു. ജൂലിയനെ എടുത്ത് മാറ്റിയിട്ട് സ്റ്റെഫൻ ഡേമന്റെ അടുത്ത് വന്ന് സ്റ്റെഫിന്റെ കൂടെ വെളിയിലേക്ക് വരാൻ പറയുന്നു. ഡേമൻ ഈ സമയം ഒന്നും മിണ്ടാതെ ഒരു റെസ്പോൺസും ഇല്ലാതെ നിലത്ത് തന്നെ കിടക്കുകയാണ്. സ്റ്റെഫൻ ഡേമനെ അവിടെ എഴുന്നേപ്പിച്ചിട്ട് പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വരുന്നത്. നീ ലൈഫിൽ എന്തുമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല, അതിനെല്ലാം വേണ്ടി ഞാൻ നിന്നെ ഫൊഗീവ് ചെയ്യുന്നു. നീ ഇവിടുന്ന് എഴുന്നേക്ക്, ഇപ്പൊ എന്റെ കൂടെ തിരികെ വീട്ടിലേക്ക് വാ. നമ്മൾ ബ്രദേഴ്സാണ്, എപ്പോഴും നമ്മൾ ഒരുമിച്ചാണ് വേണ്ടത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇയാൾ നിന്നെ കൊല്ലുന്നത് എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. നീ എന്റെ കൂടെ തിരിച്ചു വാ. എന്തെല്ലാം നിനക്ക് ലൈഫിൽ നഷ്ടപ്പെട്ടാലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും, അത് നിനക്ക് പുതിയൊരു ഹോപ്പാണ്, നീ ബാ. ഡേമൻ ആണെങ്കിൽ ഇതെല്ലാം കേട്ട് സ്റ്റെഫിനെ നേരെ നോക്കുന്നു, ആൻഡ് സ്റ്റെഫിന്റെ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് എഴുന്നേക്കുന്നു, ആൻഡ് റെസ്റ്റോറന്റ് പ്ലേസിന് വെളിയിലേക്ക് വരുന്നു. ഡേമൻ ആണെങ്കിൽ ഈ സമയം ഒട്ടും കോൺഷ്യസ് അല്ലാത്ത പോലെ നീ പതിയെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഈ സമയം സ്റ്റെഫൻ ഡേമന്റെ പുറകെ വന്നിട്ട് ചോദിക്കുന്നു, ഡേമൻ നീ എന്നോട് പറ, നീ എന്താ ഒപ്പിച്ചത്? നീ എന്ത് ചെയ്തതിന്റെ പേരിലാണ് നീ ഇത്രയും റിഗ്രറ്റ് ആയിട്ട് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത്? ലൈഫിൽ എന്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് നീ ജൂലിയനുമായിട്ട് അടിയുണ്ടാക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്? അത് എന്ത് കാര്യമാണെന്ന് നിനക്ക് എന്നോട് പറയാം, ഞാൻ നിന്റെ ബ്രദറാണ്. ഈ ലൈഫിൽ നീ ചെയ്തൊരു കാര്യം എന്നോട് നിനക്ക് പറയാൻ പറ്റില്ലേ? നീ ആരോട് പറയാൻ വേണ്ടിയാണ്? ഡേമനീ സമയം വളരെ ഖാമായിട്ട് പറയുന്നു, ഞാൻ അവളെ കൊന്നു കളഞ്ഞു. സ്റ്റെഫനീ സമയം ചോദിക്കുന്നു, ആരെ? ഡേമൺ തിരിഞ്ഞിട്ട് പറയുന്നു, ഞാൻ എലീനെ കൊന്നു കളഞ്ഞു. ഞാൻ ടെയ്ലറിനെ തേടി പിടിച്ചു,
അവനെ കിഡ്നാപ്പ് ചെയ്തു, ത്രെട്ടൺ ചെയ്തു. എലീനയുടെ കഫിൻ അവൻ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചറിഞ്ഞു. ആൻഡ് ടെയ്ലറിനെ നിർബന്ധിച്ച് എലീനയുടെ കഫിൻ ഇരിക്കുന്ന ഒരു പ്ലേസിലേക്ക് ഞാൻ പോയി. ആൻഡ് അവിടെ വെച്ച് എന്റെ ഫ്രണ്ടായിട്ടുള്ള ഹെൻറി എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. ആൻഡ് ഹെൻറിയാണെന്ന് കരുതി എലീനയുടെ ബോഡി ഞാൻ കത്തിച്ചു. എന്റെ കൺമുമ്പ് വെച്ച് എലീന ആ കഫിനോട് കൂടി കത്തി തീർന്നു. ഞാൻ അവളെ കൊന്നുകളഞ്ഞു. സ്റ്റെഫിനാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നു. സ്റ്റെഫിൻ ഇത് കേട്ടപാടെ ഡെയ്മനോട് ഒന്ന് കൊടുക്കുന്നു. ഡെയ്മനോട് കുറെ അടി കൊടുത്തിട്ട് സ്റ്റെഫിൻ അവനെ അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. ഡെയ്മൻ ഈ സമയം പറയുന്നു, നീ അല്ല സ്റ്റെഫിൻ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്താലും നീ എന്നെ ഉപദ്രവിക്കില്ലെന്ന്. അന്ന് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും എന്റെ കൂടെ കാണുമെന്നും. എന്നിട്ട് നോക്ക്, നീയും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. സ്റ്റെഫിനോട് നേരെ കാറിൽ കയറിയിരിക്കുന്നു. വാലറി ഈ സമയം കാറിലേക്ക് കയറിയിരുന്നിട്ട് സ്റ്റെഫിനോട് ഓക്കെ ആണെന്ന് ചോദിക്കുന്നു. സ്റ്റെഫിൻ ഈ സമയം വാലറിയോട് പറയുന്നു, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, അത് അത്യാവശ്യമാണ്. വാലറി ഈ സമയം പോകാമെന്നും കരോളിന്റെ അടുത്തേക്ക് പോകേണ്ടത് അത്യാവശ്യമാണെന്നും പറയുന്നു. ഈ സമയം സ്റ്റെഫിൻ പറയുന്നു, ഇതിനെല്ലാം കാരണം ജൂലിയനാണ്. ആദ്യം അയാൾ ഞങ്ങളുടെ മദറിനെ ഞങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയി, അതിനുശേഷം നിന്നെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി, അതിനുശേഷം ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. ഡെയ്മണി ആ ഫിനിക്സ് സ്റ്റോൺ കൊണ്ട് സ്റ്റാബ് ചെയ്ത് ആ ഫിനിക്സ് സ്റ്റോണിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ വെച്ച് അണ്ടർ ഹലൂസിനേഷൻ അവൻ എലീനയുടെ കഫിനെ തീയിട്ടു. എലീനെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. എന്റെ വീടും എന്റെ ടൗണും എല്ലാം അയാൾ കൊണ്ടുപോയി. ഇനി മറ്റൊരു ഓപ്ഷനും ഇല്ല, അയാളെ എത്രയും പെട്ടെന്ന് കൊന്നു കളയണം. എന്റെ ലൈഫിൽ വാല്യൂബിൾ ആയിട്ടുള്ള എല്ലാം തന്നെ അയാൾ നശിപ്പിച്ചു കളഞ്ഞു. വാലറി ഈ സമയം പറയുന്നു, ഡെയ്മനെ പറഞ്ഞു മനസ്സിലാക്കാം, അവൻ കുറച്ച് സൈക്കോയാണെന്ന് ഞാൻ സമ്മതിച്ചു, ബട്ട് സ്റ്റെഫിൻ നീ കുറച്ചുകൂടെ സ്മാർട്ടാണ്, കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ചിന്തിക്കുക. ഈ സമയത്ത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റെഫിൻ ഈ സമയം പറയുന്നു, എനിക്ക് ഒരുപാട് സ്മാർട്ട് ആകണ്ട, എനിക്ക് റിവഞ്ചാണ് വേണ്ടത്. എന്റെ മദറിനെ അയാൾ കൊന്നു കളഞ്ഞു, അതിനെനിക്ക് അയാളുടെ അടുത്ത് നിന്ന് റിവഞ്ച് വേണം. എന്റെ കുട്ടിയെ അയാൾ കൊന്നു കളഞ്ഞു, അതിന്റെ പേരിൽ എനിക്ക് അയാളുടെ നിന്ന് റിവഞ്ച് എടുക്കണം. ഇപ്പൊ നോക്ക്, എലീനയെ അയാൾ കൊന്നു കളഞ്ഞു. അയാളെ കൊല്ലാൻ വേണ്ടി അവിടെയുള്ള വാമ്പയേഴ്സുമായിട്ട് മുഴുവൻ ഫൈറ്റ് ചെയ്യണമെങ്കിലും ഞാൻ അതിനുവേണ്ടി ഓക്കെയാണ്. അയാളെ കൊല്ലാൻ വേണ്ടി ഏത് റിസ്ക് വേണമെങ്കിലും ഞാൻ എടുക്കും. അവിടുന്ന് കട്ടെ നമുക്ക് മാറ്റിനെ കാണാം. മാറ്റാണെങ്കിൽ ആ പോലീസ് ഇൻസ്പെക്ടർ പെനിയെയും കൊണ്ട് മിസ്റ്റിക് ഫോൾസിന്റെ ബോർഡറിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ടൗണിൽ വാമ്പയേഴ്സ് ഉണ്ടെന്നും വാമ്പയേഴ്സും വെയർവൂൾസും സൂപ്പർ നാച്ചുറൽ സ്പീഷീസ് ആണ്, അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവരുടെ എല്ലാം പ്ലേ കാരണമാണ് ഇന്ന് ഈ ടൗൺ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതെന്നും ഒക്കെ. ആൻഡ് മാറ്റ് ഒരു തരത്തിലാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന്. ഈ സമയം ആ ഇൻസ്പെക്ടർ പതിയെ പതിയെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെനി ചോദിക്കുന്നു ഈ സമയം, മാറ്റ് നീ പിന്നെ എന്തിനാണ് ഈ ടൗൺ ഉപേക്ഷിച്ച് പോകാതിരുന്നത്? ബിക്കോസ് ഇപ്പം ഈ ടൗണിൽ ഹ്യൂമൻസ് ആയിട്ട് ആരുമില്ല. ഈ ടൗണിലുള്ള എല്ലാവരും തന്നെ മറ്റേതൊക്കെയോ ടൗണിൽ പോയി മൈഗ്രേറ്റഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അവരവരുടെ ലൈഫ് അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നീ മാത്രം എന്തിനാണ് ഇപ്പോഴും ഈ ടൗൺ തിരികെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നത്? മാറ്റ് ഈ സമയം പറയുന്നു, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ലൈഫില്ല. എന്റെ ഫാമിലി എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഈ ഒരു ടൗണിൽ മാത്രമാണ്. എന്റെ ഫാദറും മദറും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല. എന്റെ സിസ്റ്റർ മരിച്ചുപോയി. ഇവിടുന്ന് പോയാലും എനിക്ക് എങ്ങോട്ടും പോകാനില്ല, ഒന്നും ചെയ്യാനില്ല. എന്താണെങ്കിൽ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഈ ടൗൺ എന്താ ഇങ്ങനെയായെന്നും ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും. പിന്നെ ഈ സമയം പറയുന്നു, ഓ അതുകൊണ്ടാണോ ഈ വാമ്പയർ ഹണ്ടിങ് ഡിവൈസസ് എപ്പോഴും നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നത്? എവിടെയെങ്കിലും വെച്ച് വാമ്പയേഴ്സിനെ കിട്ടുകയാണെങ്കിൽ കൊന്നു കളയാൻ വേണ്ടി. ഞാൻ ആദ്യം വിചാരിച്ച് നിങ്ങൾ കുറച്ച് വിയേർഡ് ആൻഡ് സൈക്കോ ടൈപ്പാണെന്നാണ്. ബട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അവിടുന്ന് കട്ടെ നമുക്ക് നോറയെ കാണാം. നോറയുടെ അടുത്തേക്ക് മേരി വരുന്നു. ആൻഡ് മേരി പറയുന്നു, അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായി. ഇനി ഒരിക്കലും ജൂലിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയോ അവൾ പോകില്ല. ഞാൻ ജൂലിയനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ലില്ലി നമ്മളുടെ കൂടെ ഇല്ലാത്തത്. എന്തായാലും എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നീ അതിനുവേണ്ടി എന്നെ ഫൊഗീവ് ചെയ്യോ. ഇപ്പൊ ഇതിന്റെ പേരിൽ നീ എന്നെ ഫൊഗീവ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് എന്തെങ്കിലും ഒരു സമയത്ത് നീ ഉറപ്പായിട്ടും ഫൊഗീവ് ചെയ്യും. ഞാൻ അതിന്റെ വെയിറ്റിംഗിലാണ്. അവിടുന്ന് കട്ടെ നമുക്ക് ഹോസ്പിറ്റലിലുള്ള കാറോളിനെ കാണാം. അവളുടെ വോമ്പിലുള്ള ആ ജെമിനി ട്വിൻസ് വാലറി അവൾക്ക് കൊടുത്ത ആ ബ്രേസ്ലെറ്റിൽ നിന്ന് പവർ അബ്സോർബ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ബട്ട് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കരോളിന്റെ ബോഡിയിൽ നിന്ന് അവർ പവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ കരോളിന്റെ ബോഡി പാർട്സ് കുറേശ്ശെ കുറേശ്ശെ ഡെസിക്കേറ്റ് ആകുന്നുണ്ട്. ബട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് നോർമലും ആകുന്നുണ്ട്. കരോളിന് ഇതെല്ലാം കണ്ട് അവിടെ ആരും ഇല്ലായിരുന്നു കുട്ടികളോട് പറയുന്നു, നിങ്ങൾക്ക് എന്തുമാത്രം പവർ വേണോ അത് ഈ ബ്രേസ്ലെറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്തോളൂ. എന്നെ കൊല്ലരുത്. ഈ ബ്രേസ്ലെറ്റിലുള്ള പവർ മുഴുവൻ അബ്സോർബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങും പോകാനില്ല. പതിയെ പതിയെ കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതി. ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ വെളിയിലേക്ക് വരും. കരോളിന് ഇതെല്ലാം പറഞ്ഞിട്ട് കുട്ടികളൊന്നും കേൾക്കുന്നില്ലായിരിക്കും എന്നോർത്ത് ചിരിക്കുന്നു. അന്നവൾ ഫോൺ എടുത്തിട്ട് സ്റ്റെഫിന് മെസ്സേജ് ചെയ്യാൻ തുടങ്ങുന്നു. ബട്ട് ഈ സമയം കരോളിന് വിയേർഡായിട്ട് എവിടെ ഒന്നോ പെയിൻ ഫീൽ ചെയ്യുന്നു. വളരെ പെട്ടെന്ന് അവളുടെ ലെഗ് മുഴുവൻ ഡെസിക്കേറ്റ് ആകുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കാലനക്കാൻ പോലും പറ്റുന്നില്ല. അവൾ അവിടുന്ന് ആരെങ്കിലും വിളിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് അവൾക്ക് വോയിസ് റേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് മാത്രമല്ല, ഫോണെടുത്ത് സ്റ്റെഫിനെയോ വാലറിയോ വിളിക്കാൻ വേണ്ടി ഫോണിന് നേരെ കൈ നീട്ടുന്നു. ഈ സമയം ആ കൈയും അവളുടെ ഡെസിക്കേറ്റ് ആകാൻ തുടങ്ങിയിരുന്നു. കരോളിന് ചുറ്റുമുള്ള ആരെയും അറിയിക്കാൻ പറ്റുന്നില്ല, വിളിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഒരു സൈഡിൽ നിന്ന് കരോളിന്റെ ബോഡി മുഴുവൻ ഡെസിക്കേറ്റ് ആകാൻ തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് അവൾക്ക് അതിന്റെ പേരിൽ നല്ല പെയിനും ഉണ്ടായിരുന്നു. ഈ പോയിന്റ് ലാസ്റ്റ് ദിവസം നമുക്ക് മനസ്സിലാകുന്നു, കരോളിന്റെ ബോഡിയിൽ നിന്ന് വാമ്പയർ മാജിക് മുഴുവൻ ആ കുട്ടികൾ ബൾക്കായിട്ട് അബ്സോർബ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് അവളുടെ ഹെൽപ്പിന് വേണ്ടി അവിടെയെങ്ങും ആരും ഇല്ലായിരുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് ജൂലിയനെ കാണാം. ജൂലിയൻ അവന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള വാമ്പയേഴ്സിന്റെ കൂടെ റെസ്റ്റോറന്റിൽ ഇരുന്ന് പാർട്ടി എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ സമയം ജൂലിയന്റെ അടുത്തേക്ക് സ്റ്റെഫിൻ വരുന്നു. സ്റ്റെഫിനെ കണ്ടിട്ട് ജൂലിയൻ പറയുന്നു,
ഞാൻ ഓർത്തില്ല സ്റ്റെഫൻ, നീ ഇത്ര പെട്ടെന്ന് എന്റെ അടുത്ത് നിന്ന് റിവഞ്ച് എടുക്കാൻ വേണ്ടി ഇവിടേക്ക് വരുവെന്ന്. എന്തായാലും നീ നിന്റെ ബ്രദറിനെ കൊണ്ട് അവിടുന്ന് പോയല്ലോ, അതുകൊണ്ടാണ് ഡെയ്മന്റെ ലൈഫ് സേവ് ആയത്. ഇല്ല, ഞാൻ എപ്പോഴേ അവനെ കൊന്നുകളഞ്ഞേനെ. ബട്ട് ഞാനൊരു കാര്യം പറയാം, എന്റെ അടുത്ത് നിന്ന് റിവഞ്ച് എടുക്കാൻ വേണ്ടി നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളെയൊക്കെ കാലം ഒരുപാട് പവർഫുൾ ആണ്. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ജൂലിയൻ ഈ സമയം എന്താന്ന് ചോദിച്ചുകൊണ്ട് സ്റ്റെഫിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ സമയം ജൂലിയന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ആരോ അയാളുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്ന പോലെ അയാൾക്ക് തോന്നുന്നു. ഈ സമയം നമുക്ക് കാണാം, അയാളുടെ ബാക്കിലേക്ക് വാലറി വന്നിട്ടുണ്ട്. വാലറി ജൂലിയന്റെ കഴുത്തിൽ പിടിച്ച് അയാളെ കൊല്ലാൻ നോക്കുകയാണ്. ഈ സമയം ജൂലിയൻ ഓർക്കെ പറയുന്നു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നെ കൊല്ലാൻ നോക്കുകയാണോ? ഈ റെസ്റ്റോറന്റ് മുഴുവൻ എന്റെ ആൾക്കാരാണ്, എന്റെ വാമ്പേഴ്സ് ആണ് ചുറ്റും. നിങ്ങൾക്ക് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റില്ല. എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം നിങ്ങളെ കൊന്നുകളയും. സ്റ്റെഫിൻ ഈ സമയം ജൂലിയന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, അതാണല്ലോ കാര്യം, ഞങ്ങൾ ഇവിടേക്ക് ഞങ്ങളുടെ റിവഞ്ച് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അതിന്റെ അതിന്റെ മെയിൻ ഹൈലൈറ്റ് അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെയുള്ള മറ്റ് വാമ്പയേഴ്സിനൊന്നും, എക്സ്പെഷ്യലി നിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഈ വാമ്പയേഴ്സിനൊന്നും തന്നെ ഞങ്ങളെ കാണാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കുന്നു, ഇതൊരു ചീറ്റിംഗ് ആണ്. ബട്ട് ദ തിങ് ഈസ്, നിന്റെ അടുത്ത് വിൻ ചെയ്യാൻ വേണ്ടി ഈ പ്ലേ വളരെ നല്ലതാണ്. സ്റ്റെഫിനാണെങ്കിൽ ഈ സമയം ഒരു സ്റ്റേക്ക് എടുത്ത് ജൂലിയന്റെ ബോഡിയിലേക്ക് കുത്തുന്നു, എക്സ്പെഷ്യലി ജൂലിയന്റെ ഹാർട്ടിലേക്ക്. ജൂലിയൻ ആണെങ്കിൽ ഈ സമയം ആ സ്റ്റേക്ക് വലിച്ചൂരാനും രക്ഷപ്പെടാനും നോക്കുന്നു. ബട്ട് ഈ സമയം ജൂലിയനെ എഗ്നസ്റ്റ് ആയിട്ട് സ്റ്റെഫിനും വാലറിയും ഒരുമിച്ചായിരുന്നു. വാലറി ആണെങ്കിൽ ഈ സമയം ജൂലിയനെ കൊന്നുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് വാലറിക്ക് അയാൾ അവളോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അവളെ ടോർച്ചർ ചെയ്തതും അവളുടെ കുട്ടിയെ കൊന്നു കളഞ്ഞതും അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ട് അവളെ എല്ലാ സമയങ്ങളിലും ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം. വാലറി ആണെങ്കിൽ ഇതെല്ലാം ഓർത്ത് ഒരുപാട് സാഡ് ആയിരുന്നു. ബട്ട് ജൂലിയനെ കൊന്നിട്ട് അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഈ സമയം ജൂലിയന്റെ അടുത്ത് ഒരുപാട് വാമ്പയേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് അവർ ആരും തന്നെ കാണുന്നില്ല വാലറിയും സ്റ്റെഫിനോട് അയാളെ കൊന്നു കളയുന്നത്. ജൂലിയനെ സ്റ്റേക്ക് ചെയ്ത് അയാളെ കൊന്നിട്ടിട്ട് സ്റ്റെഫിനും വാലറിയും അവിടുന്ന് പോകുന്നു. ജൂലിയൻ ആണെങ്കിൽ അയാളുടെ തന്നെ വാമ്പയർ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് മരിച്ചിരുന്നു. ബട്ട് അവരാരും ജൂലിയനെ നോട്ടീസ് ചെയ്യുന്നില്ല. അവിടെ അത്രയും പേരുണ്ടായിരുന്നു. ജൂലിയനെ രക്ഷിക്കാൻ വേണ്ടി അവർക്കൊന്നും സാധിക്കുന്നുമില്ല. ഇതേ സമയം സാൽവറ്റോ മാൻഷനിലുള്ള ഡെയ്മനെ നമുക്ക് കാണാം. ഡെയ്മന്റെ അടുത്തേക്ക് ജൂലിയന്റെ ടീമിലുള്ള ഒരു ഗേൾ വരുന്നു. റെസ്ലിംഗിന്റെ ടൈമിൽ ആ റെസ്ലിംഗ് ഫ്ലോറിൽ വെച്ച് ഡെയ്മന്റെ പെർഫോമൻസിൽ അവൾ കുറച്ച് ഇംപ്രസ്ഡ് ആയിരുന്നു. ആ ഗേള് ഡെയ്മന്റെ അടുത്ത് വന്ന് അവനെ കിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ആൻഡ് അവരെ വെച്ച് അവർ ഇന്റിമേറ്റ് ആകുന്നു. അവിടുന്ന് കട്ടെ നമുക്ക് എൻസോയെ കാണാം. എൻസോ ആണെങ്കിൽ ഈ സമയം ആ ഹൺട്രസിന്റെ റൈനാക്രൂസിന്റെ ഡെഡ് ബോഡി കൊണ്ട് ഒരു ഗ്ലാസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ആ ഡെഡ് ബോഡി ഗ്ലാസ് ഹൗസിൽ കൊണ്ടിട്ട് ലോക്ക് ആക്കിയിട്ട് എൻസോ വെളിയിൽ വന്നിരിക്കുന്നു. നമുക്ക് കാണാം, ആ ഡെഡ് ബോഡി ഗ്ലാസ് ഹൗസിനുള്ളിൽ വെച്ച് തന്നെ തന്നെ കത്താൻ തുടങ്ങുന്നു. ആ ബോഡി കത്തി കരയുന്ന കണ്ട് എൻസോ പറയുന്നു, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, ആ ഹെറട്ടിക്സിന്റെ പോസ്റ്റ് കാർഡ് അയക്കുകയാണെങ്കിൽ അവരെ ഉറപ്പായിട്ടും നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്, അങ്ങനെ നിങ്ങളെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഈ പോയിന്റ് ലാസ്റ്റ് വ്യൂസ് നമുക്ക് മനസ്സിലാക്കുന്നു, നോറയ്ക്ക് മേരിക്കും വാലറിക്കും ആ പോസ്റ്റ് കാർഡിൽ എക്സ് മാർക്ക് ചെയ്ത് അയച്ചത് മറ്റാരുമല്ല എൻസോ ആയിരുന്നു. എൻസോ ആണെങ്കിൽ ഈ ഹൺട്രസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാന്നും അവന് ഈ ഹൺട്രസുമായിട്ട് എന്താ ഡീലെന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പോൾ അറിയില്ല. നമുക്ക് ഈ സമയം റൈനാക്രോസിനെ കാണാം. അവരുടെ ബോഡി കത്തി കരിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗ്ലാസ് റൂമിൽ മുഴുവനായിട്ട് പുക നിറയുന്നു. പതിയെ പതിയെ പുക മാറുന്നു. നമുക്ക് അവിടെ കുറേശ്ശെ കുറേശ്ശെ വിഷൻസ് ക്ലിയർ ആയി കാണാൻ പറ്റുന്നു. അതിന്റെ പുകയ്ക്കിടയിലൂടെ ആരോ നടന്ന് ഗ്ലാസിനടുത്തേക്ക് വരുന്നു. അൻ ഗ്ലാസ്സിൽ തട്ടിൽ നിൽക്കുന്നു. അൻ എൻസോയെ നോക്കി അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് കാണാം, അതൊരു ഗേളാണ്. അവൾ ഒരുപാട് യങ്ങുമായിരുന്നു. ആ ഗ്ലാസ് ഹൗസിൽ ആകെക്കൂടെ റൈനാക്രോസിന്റെ ഡെഡ് ബോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഇല്ലായിരുന്നു. പിന്നെ ആരാണ് ഈ ഗേൾ? ചിലപ്പോൾ ആ ഹൺട്രസിന്റെ റീജനറേഷൻ ആയിരിക്കാം. അതിനെപ്പറ്റി ഇപ്പം നമുക്ക് ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല. ഈ സമയം നമുക്ക് എൻസോയെ കാണാം. അവനാണെങ്കിൽ ആ ഗേളിനെ കണ്ടിട്ട് ഒരു രീതിയിലുള്ള ഭാവമാറ്റവും ഇല്ലായിരുന്നു. അവൻ നേരെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അവിടുന്ന് കേട്ടായിട്ട് 3 years ലേറ്റർ നമുക്കൊരു ഫ്യൂച്ചർ സീൻ കാണാം. വാലറിയോട് യാത്ര പറഞ്ഞ് സ്റ്റെഫിനാണെങ്കിൽ കരോളിന്റെ ബ്രോഡ്കാസ്റ്റ് സെന്ററിലേക്ക് എത്തുന്നു. സ്റ്റെഫിൻ അവിടേക്ക് വന്നിട്ട് ആ ബ്രോഡ്കാസ്റ്റ് സെന്ററിന് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി എൻട്രൻസ് എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സ്റ്റെഫിന്റെ അടുത്തേക്ക് മാറ്റ് വരുന്നു. മാറ്റ് സ്റ്റെഫിനോട് പറയുന്നു, കരോളിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. ആൻഡ് അലാറിക്കിന്റെ കൂടെ അവൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ബ്രോഡ്കാസ്റ്റ് സെന്ററിന്റെ മുകളിൽ ആരൊക്കെയോ ട്രാപ്ഡ് ആണെന്ന്. നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? മുകളിൽ ഒരു ക്യാമറ ഉണ്ട്. നീ അവിടേക്ക് നോക്ക് സ്റ്റെഫൻ. സ്റ്റെഫൻ ഈ സമയം മുകളിലേക്ക് നോക്കുന്നു. ഈ സമയം മാറ്റ് ആണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന റിവൈൻ ഇഞ്ചക്ഷൻ സ്റ്റെഫിനെ നെക്കിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. സ്റ്റെഫിനാണെങ്കിൽ അവിടെ ബോധം കെട്ട് താഴേക്ക് വീഴുന്നു. അവിടുന്ന് കട്ടിൽ ബ്രോഡ്കാസ്റ്റ് സെന്ററിനുള്ളിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ഡെയ്മനെ കാണാം. ഡെയ്മനെ ഒരു കസേരയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ സമയം നമുക്ക് കാണാം, അവിടെ ഒരു ഗേൾ ഉണ്ട്. അവളാണ് ശരിക്കും ഡെയ്മനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാരാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല. ഗേളിന്റെ ഒരു മിറർ ഇമേജ് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. ഈ സമയം മാറ്റ് ഒരു ഡോറ് തുറന്ന് ആ റൂമിനുള്ളിലേക്ക് വരുന്നു. ആൻഡ് ആ ഗേളിനെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു, നിനക്ക് വേണ്ടിയിരുന്നത് ഇവനെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫിന്റെ ബോഡി ഫ്രണ്ടിലേക്ക് കൊണ്ടിടുന്നു. നിനക്ക് വേണ്ടിയിരുന്നത് ഇവനെയല്ലേ, ഞാൻ ദേ നിന്നെ ഹെൽപ്പ് ചെയ്ത് ഇവനെ ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി മേലാൽ എന്നെ കാണാനോ എന്റെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യാനോ വരരുത്. ഇപ്പോൾ എല്ലാ ഗേള് പറയുന്നു, ഓക്കെ ഫൈൻ മാറ്റ് ഡോണവാൻ, നിനക്ക് ഇവിടുന്ന് പോകാം. മാറ്റ് ഈ സമയം സ്റ്റെഫിന്റെ ബോഡി അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവിടെ വന്ന് പോകുന്നു. ഈ സമയം നമുക്ക് ആ ഗേളിനെ കാണാം. ആ ഗേൾ മറ്റാരുമല്ല, ഇപ്പൊ ഗ്ലാസ് ഹൗസിൽ വെച്ച് എൻസോയുടെ അടുത്തേക്ക് നടന്നു വന്ന അതേ ഗേൾ ആയിരുന്നു അത്. ആൻഡ് ഇതേ ഗേളാണ് ഡെയ്മനെ അറ്റാക്ക് ചെയ്ത് ആ ചെയറിൽ കെട്ടിവെച്ചിരിക്കുന്നത്. ആൻഡ് ഇവൾക്ക് എന്തെങ്കിലും പവേഴ്സ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ആൻഡ് ഡെയ്മന്റെ ബോഡിയിൽ വെയർവോൾഫ് വെനം ഇഞ്ചക്ട് ചെയ്തത് ഈ ഗേള് തന്നെയാണ്. ഇമൻ ഓൾറെഡി ആ ബ്രോഡ്കാസ്റ്റ് സെന്ററിൽ ട്രാപ്ഡ് ആയിരുന്നു. ഈ സമയം അവളുടെ അടുത്തേക്ക് സ്റ്റെഫിനെ അൺകോൺഷ്യസ് ആക്കി മാറ്റ് എത്തിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സാൽവറ്റോ ബ്രദേഴ്സ് ആ ഗേളിന്റെ കയ്യിൽ ട്രാപ്ഡ് ആണ്. അവൾ ആരാന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസും നമുക്കിപ്പോൾ അറിയത്തുമില്ല.
ഈ ഫ്യൂച്ചർ സീനിൽ മോസ്റ്റ് ഓഫ് ദി ക്യാരക്ടേഴ്സ് എന്താ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഒരു വിവരവും ഇല്ല. എൻസോയെ ആ വാമ്പയർ ഹണ്ടർ ടീം കൊണ്ടുപോയിരുന്നു. ആൻഡ് എങ്ങനെയാണ് അവൻ റിലീസ് ആയതെന്നും എന്താണ് ഈ റൈനാക്രൂസിന്റെ ബോഡി ആയിട്ട് അവൻ ചെയ്തതെന്നും നമുക്കറിയില്ല. ആൻഡ് റൈനാക്രൂസിന്റെ ബോഡി കത്തിച്ചിട്ട് പുതിയതായിട്ട് അപ്പിയറായ ഈ ഗേൾ ആരാണെന്നും അവൾക്ക് എന്തെല്ലാം പവേഴ്സ് ഉണ്ടെന്നും അവൾ ശരിക്കും എന്തിനാണ് സാൽവറ്റോർ ബ്രദേഴ്സിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും. ആകെ കൂടെ നമുക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യമുള്ളൂ, ഹെർട്ടിക്സിന് ആ പോസ്റ്റ് കാർഡ് അയച്ചത് മറ്റാരും ആയിരുന്നില്ല, എൻസോ ആയിരുന്നു. ആൻഡ് എൻസോയുടെ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈനാക്രൂസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. ബിക്കോസ് റൈനാക്രൂസിന്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ അറിയാവുന്ന ഒരേ ഒരു ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഹെർട്ടിക്സ് ആണ്. അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയെ ബേൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ഗേൾ ഉണ്ടാകുന്നത്? ഇനി ആ മരിച്ചുപോയ റൈനാക്രൂസ് ഏതെങ്കിലും വിച്ചാണോ എന്ന് നമുക്കറിയില്ല. അവർ മരിച്ചു കഴിഞ്ഞിട്ട് പുതിയൊരു ഗേൾ അവരുടെ ബോഡിയിൽ നിന്ന് റീജനറേറ്റ് ചെയ്ത് വന്നത് സിംപ്ലി ബാണിയും എലീനയും ചെയ്തു വെച്ചിരിക്കുന്ന പോലെ ഏതെങ്കിലും ലിങ്കിങ് സ്പെല്ലാണോ ഇതൊന്നും നമുക്കിപ്പം അറിയില്ല. അതുപോലെ കരോളിന്റെ കാര്യം, അവളുടെ കുട്ടികൾ അവളുടെ ബോഡിയിൽ തന്നെ ഒരു പവർ സോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവൾ മരിക്കുമില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവളുടെ ഹെൽപ്പിന് പോലും അടുത്ത് ആരുമില്ല. ഇത് മാജിക്കൽ കിഡ്സ് ആണ്, നോർമൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിനും നേഴ്സസിനും ഒന്നും അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ കരോളിൻ മരിക്കണായിരിക്കും. അതാണോ ജെമിനി കമന്റെ റൂൾ എന്നും നമുക്കറിയില്ല. ബിക്കോസ് ജെമിനി കമനിലുള്ള ഒരു മദർ വിച്ചസിനെയും നമ്മൾ കണ്ടിട്ടില്ല. കായുടെയും ജോയുടെയും മാരേജിന് പോലും അവരുടെ മദർ വന്നിട്ടില്ലായിരുന്നു. എന്താ കാര്യം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ അറിയത്തുള്ളൂ. സ്റ്റേ ട്യൂൺ വിത്ത് മീ ആൻഡ് കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു യു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് യുവർ ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.